ജസ്റ്റ് ജെ ബി കോശി കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സാറിനോടൊരുമിച്ച് ഇന്ന് ആയിരിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വളരെ കാലിക പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്ന ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സാറുമായി സംസാരിക്കുന്നതിനോട് ബന്ധത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്ത്യൻ ലൈവിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ക്രൈസ്തവരുടെ ഇടയിൽ പല വിഭാഗങ്ങളായി നിൽക്കുന്നതുകൊണ്ട് ഈ ന്യൂനപക്ഷ കമ്മീഷൻ എന്തെല്ലാം വെല്ലുവിളികളാണ് നേരിടുന്നത്? ഒരു ന്യൂനപക്ഷ കമ്മീഷന് അവർ പല സോളായിട്ട് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ല, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ക്രൈസ്തവരുടെ പ്രശ്നങ്ങളെല്ലാം ഒന്നാണ്, ഏത് ഡിനോമിനേഷൻ ആയാലും പ്രശ്നങ്ങൾ ഒന്നാണ്. അപ്പം ആ പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ ബി പി എല്ലിലുള്ളവരെ, ദലിത് ക്രൈസ്തവരെ, ഇവരുടെ തീരദേശവാസികൾ, ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ഒന്നു തന്നെയാണ്. അതുകൊണ്ടൊന്നുമില്ല. പക്ഷേങ്കിൽ ക്രൈസ്തവർ പലതട്ടിൽ നിൽക്കുന്നത് കൊണ്ട് പൊളിറ്റിക്കലായിട്ട് റിപ്പോർട്ട് നടപ്പാക്കാനായിട്ട് വേണ്ട പ്രഷർ ചെലുത്താൻ പറ്റുമോ ഇല്ലോ എന്നുള്ളത് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ബുദ്ധിമുട്ടുകൾ വരും. അത് മാത്രമേ ഉള്ളൂ. അത് ഏത് കാലത്ത് ഒരു വീഴ്ചയാണ്? ആ ഒരു കാലത്ത് ഒരു പ്രശ്നങ്ങളായിട്ട് വരും. മാത്രമല്ല പല കാര്യത്തിലും ആവശ്യമില്ലാത്ത സ്പ്ലിറ്റുകളും സഭാവിഭാഗങ്ങളുമാണുള്ളത്. ഓക്കെ, അപ്പം അത് എന്ത് ഞാൻ അറിയുന്നത്, എല്ലാവരും ബൈബിളിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. നൈസന്റിയൻ ഗ്രീഡ് ശരിയാണെന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞ് വെച്ച് പിന്നെ ബഹളം വെക്കുന്നു. അതുപോലെ തന്നെ മുന്നോക്കക്കാരായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരുപാട് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ അവർ അഭിമാനം കൊണ്ടൊന്നും പറയുന്നില്ല. അപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും ക്രമീകരണങ്ങളുണ്ടാവുമോ? അതാണ്, ബി പി എൽക്കാരുടെ ലിസ്റ്റുകൾ വരുന്നുണ്ടല്ലോ, അവരെ കൊണ്ട് ചെയ്യാവുന്ന എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാം. ഞാൻ ഒരു ജഡ്ജ് ചെയ്യാന്നുള്ള രീതിയിൽ പഠിക്കുന്നതിന് മുമ്പ് ഒരു അഭിപ്രായം പറയുന്നത് ശരിയായില്ല. കാരണം 10-14 കൊല്ലം ജുഡീഷ്യൽ സർവീസ് ഇരുന്നതല്ലേ, പഠിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റൂ. പ്രശ്നങ്ങൾ പഠിക്കുന്നുണ്ട്, വളരെ പലരും പറയുന്നുണ്ട് പഠിക്കാൻ. അല്ല, ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഞങ്ങളുടെ നാട്ടിൽ ഒരു പെൺകുട്ടിക്ക്, കൂലിപ്പണിക്കാരാണ്, ഒരു പെൺകുട്ടിക്ക് ക്യാൻസർ വന്നു. നേരത്തെ ഒരു 10-20 കൊല്ലം മുമ്പാണ് ക്യാൻസർ വന്നു. ചികിത്സിക്കാൻ കാശില്ല. ഇനിയിപ്പം കുറച്ച് സഹായങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടില്ല. അന്ന് സഹായങ്ങളൊന്നുമില്ല. ആങ്ങളെ എന്തോ ജോലി ചെയ്ത് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചു. ഞാൻ ചോദിച്ചു, പിന്നെ എന്താ, ഓ ചികിത്സിക്കാനൊന്നും പോകുന്നില്ല, ഇനിയിപ്പം ദൈവവിധിയെ സ്വീകരിക്കാം. ഞാൻ ഇപ്പോൾ എന്നോടൊന്നും കാശൊന്നും ചോദിച്ചില്ല. ഇങ്ങനെ ഞാൻ അവരോട് ചോദിക്കുകയായിരുന്നു എന്താ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, പിന്നെ ക്യാൻസറാണ്, അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറയുന്നത്, അതിനൊന്നും കാശുമൊന്നുമില്ല, പിന്നെ വേദന കുറയ്ക്കാനായിട്ടുള്ള മരുന്ന് തന്നാൽ മതി എന്ന് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് സഹായിക്കാമെന്ന് കൊടുക്കാമെന്നുള്ളതല്ല, അത് അവർക്ക് ഇങ്ങോട്ടുമില്ല അങ്ങോട്ട് ചോദിച്ചത്. കാരണം ആ കുട്ടിയുടെ അപ്പം ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. കല്യാണം കഴിച്ച് വിട്ടേച്ച് ഭർത്താവ് മരിച്ച് പള്ളിയിലൊരു പെരുന്നാളിൽ വന്നപ്പോൾ അതിനെ കണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞതാണിത്. അപ്പം അങ്ങനെ പുറത്ത് വിഷമം അറിയിക്കാതെ പട്ടിണി ആണെങ്കിലും മുണ്ടു മുറുക്കി നടക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഞങ്ങൾ ഒരു വെള്ളപ്പൊക്കം കൊണ്ട് നശിച്ചൊരു വീട്ടിൽ പോയി. അയാൾ ഒരു കത്തോലിക്ക പള്ളിയിലെ നേതാവ് ട്രസ്റ്റി ആയിരുന്നു, ഒരു നേതാവായിരുന്നു. അയാൾക്കൊരു 10-12 ഏക്കർ സ്ഥലമുണ്ട്. ഉള്ളത് കടവും വാങ്ങിച്ച് മലബാർ ഏറിയയിലാണ്. കടവും വാങ്ങിച്ച് വാഴ നട്ട് കംപ്ലീറ്റ് 12 ഏക്കർ നല്ലതായിട്ട് വാഴ നട്ടു. മഴ വന്ന് ആ കംപ്ലീറ്റ് ഈ വാഴകൾ മുഴുവൻ പോയി, കൃഷിയെല്ലാം നശിച്ചു. വീട്ടിലാണ് ആരും, നീ വെള്ളം വന്നു. ഈ പിള്ളേരുടെ വേഷങ്ങളും പഠിക്കാനുള്ള സാധനങ്ങളും എല്ലാം പോയി. പെട്ടെന്ന് രാത്രിയിലെ വെള്ളം കയറിയാണ് അവിടെ, എല്ലാം നഷ്ടപ്പെട്ടു. പുള്ളി ഇപ്പം സംസാരിച്ച് ഇപ്പം വൈംസയുടെ ഒരു ഇതായിട്ട് പോയിരുന്ന പുള്ളി വൈംസയുടെ ഒരു സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറയായിരുന്നു, പാവങ്ങൾക്ക് ബി പി പിന്നെ പോയി ക്യൂ നിന്നും ആരോടെങ്കിലും ചോദിക്കാം. ഞാൻ പള്ളിയുടെ ട്രസ്റ്റിയും വൈഎംസിയുടെ സെക്രട്ടറിയും ഒക്കെ ആയി കഴിഞ്ഞിട്ട് ആരോടെങ്കിലും ചോദിക്കാൻ പറ്റൂ. ഇപ്പം തന്നെ വൈഎംസിയെ കുറച്ച് ധനസഹായമാണ് അവിടെ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ അകത്ത് ലിസ്റ്റിൽ കൊടുക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ വൈഎംസിയുടെ ഫണ്ട് തന്നെ, എൻ്റെ ഫണ്ടല്ല, വൈഎംസിയുടെ ഫണ്ടിൽ തന്നെ ഒരു എമൗണ്ട് ആരോടും പറയാതെ അവിടെ കൊടുത്തു. അപ്പം വേറെ പേരിൽ കൊടുത്തു.
അപ്പം അങ്ങനെ കാരണം എപ്പോഴും തുണി മാറാനില്ലാത്ത അവസ്ഥയായിപ്പോയി. അതൊരു അഭിമാനമാണ്, അഭിമാനമാണ്. തുണി മാറാൻ പറ്റുന്നില്ല, അതുപോലുള്ള ഇതായിപ്പോയി. അതേസമയത്ത് പഴയ വസ്ത്രങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞിടത്ത് പോയി ക്യൂന്ന് വാങ്ങിക്കാനും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അപ്പം അങ്ങനെ ഒത്തിരി അഭിമാന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ദുരഭിമാനമുണ്ട്, നമുക്ക് ദുരഭിമാനമുണ്ട്, ദുരഭിമാനം ഒത്തിരി ഉണ്ട്. സുറിയാനി ക്രൈസ്തവർ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇച്ചിലൂടെ ദുരഭിമാനം കൂടുതൽ. ഒത്തിരി ദുരഭിമാനമുണ്ട്. കാരണം എന്നാന്ന് പറഞ്ഞാൽ, ഞാൻ കൊച്ചിൻ റിഫൈനറിയിലെ പണ്ട് അമേരിക്കൻ സായിപ്പുമാരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. സായിപ്പ് മാനേജിംഗ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഒരു സെക്ഷൻ്റെ സൂപ്പർവൈസറുടെ മുറിയിൽ സായിപ്പ് ചെയ്യുന്നു. അപ്പോൾ മേശപ്പുറമൊക്കെ വൃത്തികേടായിട്ട് കിടക്കുന്നു. അവിടെ പ്യൂണില്ലായിരുന്നു അന്ന്. അന്ന് പ്യൂണെന്ന് പറയുന്നൊരു പരിപാടി ഇല്ലായിരുന്നു. ഒരു ഓഫീസിൽ നിന്ന് പോസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നേരിട്ട് തപാൽ സെക്ഷനിൽ കൊണ്ട് കൊടുത്തോണം. ഉച്ചയ്ക്ക് പോകുമ്പോഴോ തിരിയുകയാണെങ്കിൽ തപാൽ സ്റ്റേഷൻ കൊണ്ട്. അതിന് നമ്മളിപ്പോൾ സാധാരണ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് സിസ്റ്റം അനുസരിച്ച് ബെല്ലടിക്കും, പ്യൂൺ വന്നെടുത്തോണ്ട്. അപ്പോൾ അവിടെ പ്രശ്നമില്ല, ഡ്രൈവറില്ല, എല്ലാവരും സ്വന്തം കാർ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്ത് വന്നോണം. അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. സായിപ്പ് വന്നിട്ട് ഇത് വൃത്തിയാക്കണം എന്ന് പറഞ്ഞു. ഇയാളുമല്ലേ, രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും സായിപ്പ് വന്നപ്പോൾ കിടക്കുന്നു. ഇയാളൊരു ചെറിയൊരു ബ്രൂം കൊണ്ടാണ് വന്നു, ഇതെല്ലാം വൃത്തിയാക്കാൻ പറഞ്ഞു. പറഞ്ഞു, ഇയാൾ പറഞ്ഞു, ഞാൻ സുറിയാനും ക്രിസ്ത്യാനാണ്, ഞങ്ങളുടെ ജോലിയല്ല, പെണ്ണുങ്ങളുടെ ജോലിയാണ്, ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അത് പിരിച്ചുവിട്ടു. എൻ്റെ കേസുണ്ടായിരുന്നു, ലേബർ കോടതി കേസ് വന്നു. സായിപ്പ് തന്നെ കോടതി വന്നു വന്നു. മാനേജിംഗ് ഡയറക്ടറായിരുന്നു വന്ന് പിന്നെ ഫിലിപ്സിൻ്റെ. സായിപ്പ് വന്നു പറഞ്ഞു, എൻ്റെ മുറി ഞാനാണ് ചെയ്യുന്നത്, ഞാൻ മാനേജിംഗ് ഡയറക്ടറാണ്, ഇത്ര വരുമാനമുണ്ട്, എനിക്ക് ഇതാണ്, ഞാനിവിടെ ചെയ്യുന്നത്, അതിന് വേറൊരാളുടെ ആവശ്യമില്ല. അത് മുറിയുടെ ടേബിൾ വൃത്തിയാക്കാനും ഒക്കെ മേളിലൊക്കെ കയറി ചെയ്യാനുള്ള വെച്ചാൽ അതിന് വേറെ നമുക്ക് ജോലിക്കാരെ നിർത്താം. അപ്പം ആ ഡിസ്മിസിൽ ശരി വെച്ചു ഡ്രൈവറിൽ. അപ്പം ഈ ദുരഭിമാനമാണ് നമുക്ക്. നമ്മൾ അവരവരുടെ മുറി വൃത്തിയാക്കി ഇടുന്നതിന് വേറൊരാളുടെ സഹായം വേണം, ചെയ്യാവുന്നൊക്കെ ആണെങ്കിൽ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പ്രവാസികളായ നിരവധി ക്രൈസ്തവരുണ്ട്. അവരിപ്പോൾ ഇവിടെ ഇല്ല, പ്രവാസികളാണ്. അവർ അവരോടുള്ള ബന്ധത്തിൽ ന്യൂനപക്ഷ പ്രവാസ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? പ്രവാസി അവർ പലരും ആശങ്കയിലാണ്, പല കാര്യങ്ങൾ പലരും ആശങ്കയിലാണ്. അതിപ്പം നമുക്കിവിടെ നോർക്കായൊക്കെ ഉണ്ടല്ലോ, അവർ ആണ് കൂടുതൽ ചെയ്യുന്നത്. പ്രവാസികളുടെ കാര്യത്തിൽ ക്രൈസ്തവരെന്നൊന്നുമില്ല, എല്ലാവർക്കും ഒരേ പ്രശ്നമുള്ള ക്രൈസ്തവ ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ അവർ പ്രത്യേകിച്ച് വിഷമതകളൊന്നും അഭിനയിക്കുന്ന അവരില്ല. ഇത് മാത്രമല്ല, ഈ നമ്മുടെ ക്രൈസ്തവരിൽ ഗൾഫിൽ പോയവരൊഴിച്ച് ബാക്കിയുള്ളവർ പലയിടത്തും അവിടുത്തെ സിറ്റിസൺസായിട്ട് സെറ്റിൽഡായി. ഈ നമ്പർ ഒത്തിരി കുറയാനുള്ള ഒരു കാരണം അതാണ്. ഇപ്പം മുസ്ലിങ്ങൾ കൂടുതലും മലപ്പുറം ജില്ലയിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ അവർക്ക് അവിടെ പുറത്ത് സെറ്റിൽമെൻറ്റ് പറ്റാത്തതുകൊണ്ട് അവരിഞ്ഞ് തിരിച്ചു വരും. ഓക്കെ. ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ പഠിച്ചേച്ച് പിന്നെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ പകരം അവിടെ തന്നെ സെറ്റിലാകുകയാണ്. സാറേ, ഈ എഡ്യൂക്കേഷൻ വെൽഫെയർ പിന്നോക്കാവസ്ഥ ഈ കാര്യങ്ങളിൽ മുൻഗണന കൊടുത്താണല്ലോ കമ്മീഷൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അനേക കുട്ടികൾ, ക്രൈസ്തവരായ കുട്ടികൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു. അതുകൊണ്ട് ഇവിടെ ക്രൈസ്തവർ കുറഞ്ഞു വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ക്രൈസ്തവരായ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എഡ്യൂക്കേഷനിൽ നമുക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ നാളുകളിൽ? അതുകൊണ്ട് ഈ ഒരു കമ്മീഷൻ മുഖാന്തരം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? കേരളത്തിലിപ്പം ക്രിസ്ത്യാനികളെ മാത്രമല്ല, നമ്മുടെ ആൾക്കാർ അവിടെ പോയി സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുള്ളത്. അത് പക്ഷേങ്കിൽ ഹിന്ദുക്കളുടെ സിഖ് മതത്തിലും ഒക്കെ ധാരാളം പേര് ഇപ്പം അമേരിക്കയിലും മറ്റും ചില സിഖുകാരാണ് കൂടുതലുള്ളത്. കാനഡയിലുണ്ട്, സിഖ് മതത്തിലൊക്കെ ഉള്ളവരുണ്ട്. കാരണം അവിടെ അത് കൂടുതൽ സ്കോപ്പുണ്ട്. നമ്മുടെ ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ട് എഡ്യൂക്കേഷനിലൊക്കെ വളരെ മോശമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രശ്നമുള്ളത്. പിന്നെ ജോലി കിട്ടി അവിടുത്തെ, അവിടെ കുറച്ചുനാൾ കഴിയുമ്പോൾ പിള്ളേർക്ക് ഇവിടെ നിന്ന് താമസിക്കാനായിട്ട് പറ്റത്തില്ല, പാറ്റയെ കണ്ട പേടിച്ചു കൊടുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അതൊക്കെ ഒത്തിരി സംഗതികളുണ്ട്. പിന്നെ ക്രൈസ്തവരുടെ എണ്ണം കുറയായിട്ടുള്ള പ്രധാന കാരണം മിക്ക വീട്ടിലും ഒന്നല്ല രണ്ട് പിള്ളേരായിട്ട് മാറിയിരിക്കുകയാണ്. പലയിടത്തും ഒറ്റ കുട്ടികളെ ഉള്ളൂ. അതേസമയത്ത് അതൊരു വലിയ വെല്ലുവിളിയാണല്ലോ. അത് വലിയൊരു ഇത് തന്നെയാണ്. കാരണം ജനറേഷൻ്റെ നമ്പർ കുറേ കാര്യമാണ്. ഇപ്പോൾ രണ്ട് പേര് ഒന്നായിട്ട് ഒന്നായിട്ട് കുറേ കാണും. അറ്റ്ലീസ്റ്റ് രണ്ടേലും ആകേണ്ടതിനെ വരെ ഒന്നായിട്ട് കുറേ കാണും. അപ്പോൾ അങ്ങനെ നമ്പർ കുറയും. അതുകൊണ്ട് ക്രൈസ്തവരുടെ ഇപ്പം ഈ കൂടുതലുമുള്ള ഓൾഡ് ഏജുകാരൊക്കെ ഇന്ത്യ കേരളത്തിലുള്ളവർ പ്രായം വളരെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഉടനെ എല്ലാം ഒരു 60 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതൽ പേര് കാണുന്നത്. ആ സമയത്ത് മിഡിൽ ഏജുകാർ വളരെ കുറവാണ്.
കുട്ടികൾ വില്ലേജുകളിലൊക്കെ കുറച്ച് പേരുണ്ട്. ടൗണിലൊക്കെ വില്ലേജുകളിൽ പിള്ളേരെ കിട്ടത്തില്ല, പിള്ളേരെല്ലാം പുറത്ത് പഠിക്കുക എന്ന് പറയുന്നത്. ഈവൻ കേരളത്തിന് പുറത്ത്, ഇന്ത്യയിൽ തന്നെ പുറത്തായിരിക്കും പഠിക്കുന്നത്, ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പോയി പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പള്ളികളിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ കുറേ. പിന്നെ പുറത്ത് പഠിക്കുന്നവരെ പല ഇൻഫ്ലുവൻസിനും വിധേയരാകുകയും ചെയ്യും. ഒടുവിലെ നമ്മുടെ കൾച്ചറുമായിട്ടൊക്കെ ചെറുപ്പത്തിലെ പോകാൻ കൾച്ചറിൽ നിന്നൊക്കെ ഡിഫറൻസൊക്കെ ഉണ്ടാവും. പിന്നെ ചില പള്ളികളിലൊക്കെ, ശ്രീ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ നമ്മുടെ നാടൻ രീതി മലയാളം പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. മലയാളം പഠിപ്പിക്കുക. ഇപ്പോൾ ഞാൻ ന്യൂയോർക്കിലൊരു പള്ളിയിൽ പോയപ്പം അവിടെ അച്ഛൻ്റെ വൈഫ് മലയാളം പഠിപ്പിക്കും. ഇത് കഴിഞ്ഞാൽ ഉടനെ മലയാളം പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മുടെ നാടൻ ഡാൻസുകൾ, തിരുവാതിര ഒക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മുടെ കൾച്ചറായിട്ട് അവർ രാവിലെ പള്ളി വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പിള്ളേരൊക്കെ, പിള്ളേരുള്ളവർ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് പിള്ളേരുടെയും കഴിഞ്ഞാൽ പോകണേ. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഫീലിങ് ചിലടത്തൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാത്തടത്തൊക്കെ കംപ്ലീറ്റ് കസ്റ്റംസ് അങ്ങ് മാറും. അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ഒരു കാലത്ത് കേരളത്തിന് ഒത്തിരി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ പിന്നോക്കാവസ്ഥയിലേക്ക് മാറാൻ കാരണമായി? പിന്നോക്കാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ പുറമേ പിന്നോക്കാവസ്ഥ ഉണ്ടെന്ന് ആരും അറിയുന്നില്ല. കാരണം വെച്ചാൽ പുറമേ നല്ല അങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങളും പള്ളികളും സ്ഥാപനങ്ങളും ഉണ്ട്. പക്ഷെങ്കിൽ വിഷമത അനുഭവിക്കുന്നവർക്ക് അതൊരു ഇതല്ല, ഒരു പ്രശ്നമല്ല. അത് എന്തുകൊണ്ടെന്ന് സ്ഥാപിച്ചാൽ നമ്മുടെ മൊത്തത്തിലുള്ള സ്ഥിതി അതാണ്, അങ്ങനെ പറയാൻ പറ്റും. അതായത് ഇനി പഠിക്കേണ്ടിയിരിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ കാര്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം 80-20 ഒരു വിഷയം, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, ന്യൂനപക്ഷ അവകാശങ്ങൾ, അത് തീർച്ചയായിട്ടും ക്രൈസ്തവർക്ക് അവകാശപ്പെട്ടതാണ്. അത് കഴിഞ്ഞ നാളുകളിൽ കിട്ടിയില്ല. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ നമുക്കത് പൂർണ്ണമായി കിട്ടാൻ സാധ്യതകളുണ്ടോ? ഇപ്പം കോടതിയുടെ ഒരു വിധിയുണ്ട്. കോടതിയുടെ വിധി മറ്റൊരു കോടതി, സുപ്രീം കോടതി മാറ്റുന്നവർ, അത് ബൈൻഡിങ് ആണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഇനി എന്തെല്ലാം സ്കോളർഷിപ്പ് വേണം. ഇപ്പം ഇപ്പം മുസ്ലിങ്ങൾക്ക് 40 പിള്ളേർ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ആ 40 ഇന്ന് കുറയ്ക്കണമെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. നമുക്ക് 40 വേണമെന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരുടെ എടുത്തു കളയുന്നത് നമുക്ക് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒന്നത്, രണ്ടാമത് ഞങ്ങളുടെ ജോലി അതല്ല. ഞങ്ങളുടെ ജോലിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിന്നോക്കാവസ്ഥ പഠിച്ചിട്ട് അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. എത്ര നാളാണ് അതിൻ്റെ കാലാവധി? സിറ്റിംഗ് എല്ലാ ജില്ലയിലും ഉണ്ടാവുമോ? അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങൾ ഒരു പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം കൊച്ചിയിലൊരു സിറ്റിംഗ് നടത്തുക. ആദ്യം ഈ 30-ാം തീയതിക്ക് വരെ കിട്ടുന്ന റെപ്രസെൻറ്റേഷൻ ഒന്ന് ടേബിൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നെ എന്താണ് ഗ്രാഹ്യമെന്നത് കിട്ടണമല്ലോ. അതിനുശേഷം എറണാകുളത്തൊരു സിറ്റിംഗ് ഒരു ജനറലായിട്ട് നടത്തിയിട്ട് എല്ലാ ജില്ലയിലും ഹെഡ് ക്വാർട്ടേഴ്സിലും നടത്തുക. ആവശ്യമാണെങ്കിൽ തീരപ്രദേശത്തും അതുപോലെ മലയോര കർഷകർ താമസിക്കുന്നിടത്തും ദളിത് ക്രൈസ്തവർക്കുമായിട്ട് പ്രത്യേക സിറ്റിംഗ് നടത്തുക. കുട്ടനാട്ടിൽ പ്രത്യേക പാക്കേജ് ഉണ്ടാവുമോ? കുട്ടനാട്ടിൽ നമ്മൾ പഠിക്കും, പ്രശ്നങ്ങൾ പഠിച്ചിട്ട് ചെയ്യും. കാരണം കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനികളിലും പ്രശ്നം ഒന്നാണ്. അവർ ഗവൺമെൻറ് പഠിക്കുന്നുണ്ട്. ഇപ്പം നാളെ കുട്ടനാട്ടിലെ 10:30 സെമിനാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈൻസേട വക, പിന്നെ സഹായ, ഈ കോവിഡ് കാലത്തെ കോവിഡ് വന്നവർക്ക് പോഷകാംശങ്ങൾ കുറവുള്ളവരുടെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു മീറ്റിംഗ് 13 ജില്ലയിൽ വെച്ചിട്ടുണ്ട്. 13 ജില്ലയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനായിട്ട്, അത് കഴിഞ്ഞിട്ട് രാത്രി കഴിഞ്ഞ് തിരിച്ചു വരാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതുപോലെ സാറ് ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ആളാണെന്നും അതുപോലെ ചെറുപ്പകാലങ്ങളിൽ സങ്കീർത്തനങ്ങളും ബൈബിളുകളും ഒക്കെ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു, അത് ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിക്കുകയും പ്രചോദനം ചെയ്യുകയും ചെയ്തോ? അതിന് ഒരു ഗുണമുള്ളത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഗുണമുള്ളത് നമുക്ക് പ്രയാസങ്ങളുള്ള മാറിക്കിട്ടും. നമ്മളെ ഉറങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ചെക്കടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റുള്ളിൽ ഞാൻ ഉറങ്ങും, പിന്നെ ഞാനൊരു പ്രോബ്ലം ഇല്ല. അപ്പം ഞങ്ങളുടെ ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പം ഒരാളെന്നെ പിറ്റേ ദിവസം വിളിച്ചു, സാറേ ഞാൻ ഉറങ്ങിയില്ല ഇന്നലെ വന്ന റിസൾട്ട് വന്നേ പിന്നെ ഉറങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു ഉറക്കത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല, എൻ്റെ പ്രോബ്ലംസൊക്കെ അങ്ങനെ ഏൽപ്പിക്കും. പിന്നെ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ സുഖമായിട്ട് കിടന്നുറക്കും, ഞാൻ വെളുപ്പിനെ എഴുന്നേൽക്കും.
നാല് നാലരയാകുമ്പോൾ എഴുന്നേറ്റ് പഠിക്കാനുള്ളോ വായിക്കാനുള്ളോ എന്തെങ്കിലുമൊക്കെ വായിക്കും. പത്ത് മണിക്ക് മുമ്പ് ഉറങ്ങും, അഞ്ച് മിനിറ്റുള്ളിൽ ഞാൻ ഉറങ്ങും, അതിന് ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കും. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുപാട് സമയം പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾക്ക് ചൈന പ്രാർത്ഥനയുണ്ട്, അത് പറയും സൂത്തോറ എന്ന് പറയും സുറിയാനിയിൽ, അത് പറയും. അത് കഴിഞ്ഞ് ശരീരമടങ്ങി ഉറങ്ങുമ്പോൾ കാവലതായ നിശക്തി സൗരഭ്യമായ ധൂവം പോലെ എൻ്റെ ഉറക്കം തിരുമുമ്പിലെന്ന് പറഞ്ഞ് കിടന്നുറങ്ങും. വായനാശീലത്തിൽ വായനാശീലം വായനാശീലം ഞാൻ രാവിലെ നാലരയ്ക്ക് എഴുന്നേൽക്കും പഠിക്കും. ചെറുപ്പകാലത്തെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറയാമോ? ചെറുപ്പകാലം ചെറുപ്പകാലത്ത് ഞങ്ങൾ ആറാട്ടുപുഴ വില്ലേജിലാകുമ്പോൾ പ്രൈമറി സ്കൂളിൽ, ഗവൺമെൻറ് പ്രൈമറി സ്കൂളിൽ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, യു പി എസ്സിൽ. അത് കഴിഞ്ഞിട്ട് എയ്ഡഡ് സ്കൂളിൽ പുത്തങ്കാവ് മെട്രോപൊളിറ്റൻ ഹൈസ്കൂളിൽ പഠിച്ചു, പിന്നീട് മാറി വേനസ് കോളേജ് തിരുവനന്തപുരത്ത് പോയി. എൻ്റെ ആഗ്രഹം മുഴുവൻ ഡോക്ടറാണോന്നായിരുന്നു. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി പേരും എൻ്റെ ചേട്ടനും ഫാദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ ടീച്ചേഴ്സായിരുന്നു. പിന്നെ രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് കസിൻസ് ആയിട്ടുണ്ട്, സീനിയേഴ്സ് ഉണ്ട്, അവർക്ക് കാറും ഒക്കെ ഉണ്ട്, ബാക്കിയുള്ളവർക്കൊക്കെ സൈക്കിളേ ഉള്ളൂ. അപ്പോൾ ഒരു ഡോക്ടറാകണം, അത് എൻ്റെ ഒരു കസിൻ വലിയൊരു മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു, പിന്നെ പുഷ്പഗിരിയിലെ ആദ്യത്തെ മെഡിക്കൽ ഓഫീസറുണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ കൊണ്ടൊരു ഡോക്ടറാകണം വലിയ ആഗ്രഹമായിരുന്നു. ഈ ആഗ്രഹം കൊണ്ട് പിന്നെ പോയി. പക്ഷേങ്കിൽ നമ്മുടെ പ്രീ യൂണിവേഴ്സിറ്റിക്ക് അന്ന് എൻട്രൻസ് എക്സാമിനേഷൻ ഒന്നുമില്ല, മാർക്ക് അടിസ്ഥാനത്തിൽ മാത്രമാണ്, പ്രീ യൂണിവേഴ്സിറ്റിയാണ്. അതിന് ഒരു മാർക്കിന് എൻ്റെ അഡ്മിഷൻ പോയി, വലിയ സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് കെമിസ്ട്രി മെയിൻ ഫിസിക്സ് സബ്സിഡറി ഇതായിട്ട് മാറി വേനസിലൊരു കോഴ്സുണ്ട്, അതിപ്പോൾ എൻ്റെ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇവിടെ ഡോക്ടേഴ്സായി പോയി അതിനോട് പഠിച്ച കുറച്ച്. പക്ഷെ അത് പ്രാക്ടിക്കലിൻ്റെ സമയത്ത് എനിക്ക് പനി വന്നു, ശരിക്കും ചെയ്യാൻ പറ്റിയില്ല, അത് അങ്ങനെ അതിൻ്റെ അഡ്മിഷനും പോയി. അത് കഴിഞ്ഞ് എം എസ് സിക്കൊക്കെ അപ്ലൈ ചെയ്ത് എങ്ങും കിട്ടിയില്ല. ഇവിടെ ഒരിടത്തും കിട്ടാഞ്ഞിട്ടാണ് ലോയിക്ക് വന്ന് കയറുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും കേസും ഇല്ല, വക്കീലന്മാരും ഇല്ല, എന്തെങ്കിലും പഠിക്കണമില്ലോ എന്നും കണ്ടുകൊണ്ടാണ് ലോയിക്ക് വന്ന്. ലോയിക്ക് വന്നു പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് പ്രിൻസിപ്പൽ പറഞ്ഞു, പിന്നെ ഗവൺമെൻറ് ലോ കോളേജിലാണ് ശങ്കരദാസൻ തമ്പി സാറായിരുന്നു പ്രിൻസിപ്പല്, 150 പേർക്ക് ഞാൻ പരീക്ഷ എഴുതാൻ പറ്റി, ഇപ്പം 163 പേര് ചേർന്നിട്ടുണ്ട്, 164 ആണ് ചേർന്നു, പക്ഷേ ഒത്തിരി പേര് പൊഴിഞ്ഞു പോകും, 150 പേരാകുമ്പോൾ അത് കൊളക്കാറുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ 164-ാമത്തെ ആളായിട്ട് ചേർന്നു. പരീക്ഷ എഴുതിയപ്പോഴൊക്കെ 120-130 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ഇടയ്ക്ക് പൊഴിഞ്ഞു പോയി, വേറെ അഡ്മിഷൻ കിട്ടിയൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെയും പ്രോബ്ലം, നിങ്ങൾ 7 പേരാണ്, എല്ലാവരും പഠിക്കുക. ഇപ്പം ബി എല്ലും കഴിഞ്ഞ് പിന്നെയും വീട്ടിൽ നിന്ന് എങ്ങനെ കാശ് ചോദിക്കുന്നത്? പപ്പ ആണെങ്കിലും ഇവിടെ സുവിശേഷ പ്രവർത്തനമായിട്ട് നടക്കുകയാണ്. അപ്പം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായിരുന്നു മലേഷ്യയിൽ. അത് കഴിഞ്ഞ് വാറുമൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ വന്ന് അവിടെയുള്ള വിറ്റച്ച് ഇവിടെ വന്നിട്ട് പിന്നെ സുവിശേഷ പ്രവർത്തനം പറഞ്ഞ്, ഞങ്ങളുടെ സുവിശേഷ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. മകൻ ലോ പഠിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു? ലോയ്ക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പറയുന്നതിൽ ഒരു ലോയ്ക്ക് കള്ളമൊന്നും പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു, സത്യം നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ റിയറി. ഞാൻ എന്തുമാത്രമല്ല ജോലിയൊന്നും കിട്ടാഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ബി എല്ലും കഴിഞ്ഞിട്ട് വീണ്ടും കാശങ്ങനെ വയ്ക്കുന്നത്, ആദ്യത്തെ 2-3 കൊല്ലം വക്കീലന്മാർക്ക് കാശ് കിട്ടാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. അന്നേരമാണ് ഇപ്പം എന്നാലും എൻ്റെ റിലേറ്റീവ്സ് ആരും കേസും ഇല്ല, വക്കീലന്മാരും ഇല്ല. അപ്പോഴൊരു ഐഡിയ വന്ന് എൽ എൽ എമ്മിന് ചേരാൻ എൻ്റെ ഫ്രണ്ട് അഡ്വൈസ് ചെയ്തു. എൽ എൽ എമ്മിന് ചേർന്ന് കഴിഞ്ഞാൽ ലോ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കാൻ 10 രൂപ റൂം റെൻ്റ് ഉള്ളതാണ്, 120 രൂപ മെസ്സിനാവും. അപ്പോൾ ഒരു 200 രൂപയ്ക്ക് അവൻ എല്ലാം നിൽക്കും. എൻ്റെ ഒരു സീനിയർ കെ സി ജോൺ എന്ന് പറഞ്ഞിട്ട് ചങ്ങന്നൂക്കാരുടെ വക്കീലുണ്ട്, പുള്ളിയുടെ അടുത്ത് എന്ന് പറഞ്ഞ് പുള്ളി 200 രൂപ മാസം തോറും തരുമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് വീട്ടിൽ നിന്ന് കാശ് വാങ്ങിക്കാതെ ആദ്യത്തെ 2 കൊല്ലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് എം എൽ പാസ്സായി, ലോ കോളേജിൽ പഠിപ്പിക്കാൻ കിട്ടി. ആ സമയത്താണ് മേനൻ വേ എന്നുള്ള സ്ഥാപനത്തിൽ അസിസ്റ്റൻ്റായിട്ട് എന്നെ വിളിച്ചത്. കമ്പനിക്കാരെ കക്ഷികളെ, കമ്പനികളാണ് എല്ലാം കക്ഷികളെ, ആരിസ് മലയാളം, എഫ് എസ് സി ടി, ടാറ്റ ടി, ഹിന്ദുസ്ഥാൻ ലിവർ, ഇങ്ങനെ വലിയ വലിയ കമ്പനികളാണ് കക്ഷികൾ. അവിടെ കിട്ടി, അവിടെ ചേരാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് അവിടെ ചെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, എത്ര രൂപ ശമ്പളം വേണമെന്ന് പറഞ്ഞു. അതൊന്ന് ലോ കോളേജിലെ സാറിന് 600 രൂപ ശമ്പളമുള്ളൂ, 10 പൈസയ്ക്ക് ഇഡലി കിട്ടുന്ന സമയമാണ്. ഞാൻ അപ്പോൾ ടാക്സ് കൊടുക്കണം, അതിന് 3600 രൂപ കൂടുതൽ ഇയർലി ഇൻകം ഉണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഞാൻ 600 രൂപ എന്ന് പറഞ്ഞാൽ തരാമെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമായി, എന്ത് ചെയ്യണം, എതിന് ചേരണം, ബാക്കി ഇത് ലോ കോളേജിൽ അധ്യാപകനായിട്ട് ചേരണോ, അധ്യാപകനായിട്ട് ചേർന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ പറഞ്ഞു,
ഈ മേനൻബയിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, രണ്ടു കൊല്ലം കഴിയുമ്പോൾ നിനക്ക് പിരിഞ്ഞു പോകേണ്ടി വരും, അവർ പൊക്കോളാൻ പറയും. അതും ഇല്ലാതെ ഇല്ലാതാവും. ഇതാകുമ്പം ഇയർലി ഇൻക്രിമെൻ്റ് കിട്ടും, ഏഴാം കൊല്ലം പ്രൊഫസറാകാം, പ്രിൻസിപ്പലാകാം. അപ്പോൾ ഇവിടെ ഇതൊരിക്കലും വിടരുത്. സർക്കാർ ഉദ്യോഗസ്ഥനാണ്, 24-ാമത്തെ വയസ്സിൽ ഗവൺമെൻറ് ഗസ്റ്റഡ് ഓഫീസർ റാങ്കിൽ ജോലി കിട്ടുന്നതാണ്, വിടരുതെന്ന് പറഞ്ഞു. അങ്ങനെ പല ഉപദേശങ്ങൾ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഇവിടുന്നാളത്തുനിന്ന് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന ഫാദർ ഇല്ല, വിടില്ലായിരുന്നു. അമ്മയുടെ അടുത്ത് ചോദിച്ചു. അമ്മ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, പപ്പ വരുമ്പോൾ ചോദിക്കാൻ പറഞ്ഞു. ഫാദർ വന്ന തന്നെ ഫാദർ പറഞ്ഞു, നീ കുറച്ചു നേരം ബൈബിളൊക്കെ വായിച്ച് നല്ലപോലെ പ്രാർത്ഥിക്കുക, എന്നിട്ട് നീ തന്നെ തിരഞ്ഞെടുത്തോളാം പറഞ്ഞു. അത് കഴിഞ്ഞ ഇൻട്രൂഷൻ വന്ന് ഞാൻ ഈ പ്രൊഫഷനിൽ ചേർന്നു. ഭാഗ്യം കൊണ്ട് എൻ്റെ കക്ഷികൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ പടിപടിയായിട്ട് ഞാൻ അസിസ്റ്റൻ്റായിട്ട് ചേർന്ന് അവിടുത്തെ സീനിയർ പാർട്ണറായി. അത് കഴിഞ്ഞ് ഹൈക്കോടതിയെ നേരിട്ട് ജഡ്ജി, അത് പ്രതീക്ഷിച്ചില്ല. എന്നെ വിളിച്ച് രാത്രി വിളിച്ച് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, വിളിച്ചു ഉടനെ വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം അഫിഡവിറ്റോ എല്ലാം ഫയൽ തെറ്റുപറ്റി വഴക്ക് പറയാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഞങ്ങൾ കൊളീജിയം കൂടെ എന്നെ ജഡ്ജിയൊക്കെ നേട്ട് തീരുമാനിച്ചിരിക്കുക, കൺസെൻറ്റ് ചോദിക്കാൻ വിളിച്ചതെന്ന് പറഞ്ഞു. രഹസ്യമായിട്ടിരിക്കണമെന്ന് അതൊരു ദൈവ നിയോഗമായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഒക്കെ പ്രാർത്ഥനയും ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഏതായാലും അതൊരു വഴിത്തിരിവായിരുന്നു. സാറൊരു നല്ല ന്യായാധിപൻ ആണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ജീവിതകാലത്ത് അതിനോടുള്ള ബന്ധത്തിൽ? ഒക്കെ വളരെ ഞാൻ എൽ എം എടുത്തത് പിന്നെ മെർക്കൻ്റൈലുമില്ല, പ്രാക്ടീസ് ചെയ്ത് കൂടുതലും ലേബറിലും ഇല്ല. പക്ഷേ ഞാൻ എല്ലാ സബ്ജക്റ്റിനും ഡീൽ ചെയ്തു, ക്രിമിനൽ ലോയും എല്ലാ സബ്ജക്റ്റിനും ഡീൽ ചെയ്തു. കൂടുതൽ പഠിക്കാനായിട്ട് പറ്റി. പിന്നെ എല്ലാ ദിവസവും പോകുന്നതിന് മുമ്പേ പറയും, ദൈവമേ എനിക്കൊന്നും അറിയത്തില്ല, നീ നോക്കിക്കോണേന്ന് പറഞ്ഞ് കുരിശ് വരച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. ബൈബിളിലെ ബൈബിളെപ്പോഴും എൻ്റെ ടേബിളിൽ കാണും, ഇവിടെ കാണും, ഓഫീസ് ടേബിളിലും എല്ലായിടത്തും കാണും. എനിക്കൊന്നും അറിയത്തില്ല, നീ നോക്കിക്കണേ. കാരണം നമുക്കറിയാൻ മേലാത്ത പല കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും കോടതിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്നൊരു ചിന്ത വരും. കൊയിലമാരി കേസ് ബാധിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്നൊരു ചിന്ത വന്നിട്ട് ആദ്യം ആലോചിച്ചുകൊണ്ട് പോകുന്നതിന് ചിലപ്പോൾ വിവരിതമായിരിക്കും അന്നേരം എഴുതുന്നത്. അത് ആ സമയത്തും പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് പ്രധാനപ്പെട്ട കേസുകളൊക്കെ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടാണ് എഴുതുന്നത്. ഓക്കെ, താങ്ക് യു. ക്രിസ്ത്യൻ ലൈവിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കാണാനും സാറിനോട് സംസാരിക്കാനും പറ്റിയ അവസരത്തിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്ത്യൻ ലൈവിൻ്റെ എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.